നമസ്കാരം. റാഫ് ടോപ്പ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ട്രാൻസ്ഫർ ജാലകം തുറന്നിരിക്കുന്ന ഘട്ടമാണല്ലോ, വമ്പൻ ട്രാൻസ്ഫറുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മളൊന്ന് പരിശോധിക്കുകയാണ്, ഓരോ രാജ്യത്തെയും താരങ്ങളെ എടുത്താൽ അവിടെ നിന്ന് ഏറ്റവും അധികം തുകക്ക് ട്രാൻസ്ഫർ ആയിട്ടുള്ളവർ ആരൊക്കെയാണ്. ഈ ട്രാൻസ്ഫർ വിൻഡോ മാത്രമല്ല, നമ്മളൊന്ന് മൊത്തത്തിലെടുത്ത് പരിശോധിക്കുകയാണ്. ചില പ്രധാന രാജ്യങ്ങളുടെ കണക്ക് മാത്രമേ നോക്കുന്നുള്ളൂ, എല്ലാ രാജ്യങ്ങളുടെ ട്രാൻസ്ഫർ ലിസ്റ്റ് കൂടി അവതരിപ്പിക്കുക എന്നുള്ളത് എളുപ്പമുള്ളതല്ലല്ലോ. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും ഉയർന്ന മൂല്യത്തിന് ഇപ്പോൾ ട്രാൻസ്ഫർ ആയിട്ടുള്ളത് ഒരു ആളാണ്, അതെല്ലാവർക്കും അറിയാം ആരാണെന്ന് ഇനി പ്രത്യേകം പറയേണ്ട കാര്യമില്ല, അത് നെയ്മർ ജൂനിയറാണ്. ആ സൂപ്പർ താരം FC ബാഴ്സലോണയിൽ നിന്ന് PSGയിലേക്ക് 2017-18 സീസണിൽ ചേക്കേറിയത് 222 മില്യൺ യൂറോക്കാണ്. അത് ഇനി അടുത്ത കാലത്തൊന്നും ആ ട്രാൻസ്ഫർ റെക്കോർഡ് തകരുമെന്ന് ആരും കരുതുന്നില്ല, പ്രത്യേകിച്ച് ഇപ്പോൾ ക്ലബ്ബുകളൊക്കെ സാമ്പത്തികമായി പ്രതിസന്ധിയിലൊക്കെ നിൽക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ. അപ്പം ബ്രസീലിൽ നിന്ന് ഏറ്റവും ഉയർന്ന തുകക്ക് ട്രാൻസ്ഫർ ആയ താരം നെയ്മർ ജൂനിയറാണ്. 222 മില്യൺ യൂറോക്കാണ് അദ്ദേഹം ബാഴ്സലോണ വിട്ട് പാരീസ് സെൻ ജർമനിലേക്ക് ചേർന്നത്. ഇനി ഫ്രാൻസിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും ഉയർന്ന മൂല്യത്തിന് ട്രാൻസ്ഫർ ആയത് ആരാണെന്ന് നോക്കിയാൽ അത് കിലിയൻ എംബാപ്പയാണ്. മൊണാക്കോയിൽ നിന്ന് 2018-19 സീസണിൽ അദ്ദേഹം PSGയിലേക്ക് ചേക്കേറിയത് 180 മില്യൺ യൂറോക്കാണ്. പോർച്ചുഗലിൻ്റെ കാര്യത്തിലേക്ക് വന്നാൽ പോർച്ചുഗലിൽ ഏറ്റവും ഉയർന്ന ട്രാൻസ്ഫർ മൂല്യം സ്വന്തമാക്കിയിട്ടുള്ളത് ജാവു ഫെലിക്സ് ആണ്. ബെൻഫിക്കയിൽ നിന്ന് അദ്ദേഹം അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് ചേക്കേറിയത് 2019-20 ആ ട്രാൻസ്ഫറിൽ അദ്ദേഹം 127.2 മില്യൺ യൂറോക്കാണ് ആ ട്രാൻസ്ഫർ സമയത്ത് ചേക്കേറുന്നത് അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക്. ഇനി ഇംഗ്ലണ്ടിൻ്റെ ഏറ്റവും ഉയർന്ന താരമൂല്യത്തിൽ ട്രാൻസ്ഫർ ആയ താരം അത് ജാഗ്രീലിഷ് ആണ്. ആസ്റ്റൺ വില്ലയിൽ നിന്ന് മാഞ്ചസ്റ്റർ സിറ്റിയിലേക്ക് 117.5 മില്യൺ യൂറോക്കാണ് അദ്ദേഹം 2021-22 ട്രാൻസ്ഫർ ആയത്. ബെൽജിയത്തിൻ്റെ ഏറ്റവും ഉയർന്ന മൂല്യമുള്ള ട്രാൻസ്ഫർ നടന്നത് എദൻ ഹസാർഡ് ചെൽസിയിൽ നിന്ന് റയൽ മാഡ്രിഡിലേക്ക് ചേക്കേറിയപ്പോഴാണ്. 115 മില്യൺ യൂറോ ആണ് 2019-20 സീസണിൽ അദ്ദേഹത്തിനായിട്ട് റയൽ ചെലവിട്ടത്. ഇനി വെയിൽസിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ ഗരത് ബെയിൽ ടോട്ടനാമിൽ നിന്ന് റയൽ മാഡ്രിഡിലേക്ക് ചേക്കേറിയത് 101 മില്യൺ യൂറോക്കായിരുന്നു 2013-14 സീസണിൽ. നെതർലൻഡ്സിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഫ്രങ്കി ഡിയോങ് ആണ്. അയാക്സിൽ നിന്ന് FC ബാഴ്സലോണയിലേക്ക് അദ്ദേഹം 86 മില്യൺ യൂറോക്കാണ് ട്രാൻസ്ഫർ ആയത്. ഉറുഗ്വയുടെ കാര്യത്തിൽ ലൂയിസ് സുവാരസ് ആണ്. ലിവർപൂളിൽ നിന്ന് FC ബാഴ്സലോണയിലേക്ക് 81.72 മില്യൺ യൂറോക്കാണ് അദ്ദേഹം ട്രാൻസ്ഫർ ആയത്. സെർബിയയുടെ കാര്യത്തിൽ ഡ്യൂസൻ ബ്ലഹോവിച്ച് ആണ്. ഫരൻഡിലേനിൽ നിന്ന് യുവൻ്റസിലേക്ക് 81.6 മില്യൺ യൂറോക്ക് ട്രാൻസ്ഫർ ആയി. ജർമ്മനിയിലെ കായ് ഹവേർട്സ് ബയർ ലെവർ ക്യൂസനിൽ നിന്ന് ചെൽസിയിലേക്ക് 80 മില്യൺ യൂറോക്ക് ട്രാൻസ്ഫർ ആയി. ഐവറി കോസ്റ്റിൻ്റെ കാര്യത്തിൽ നിക്കോളാസ് പെപ്പെ ലില്ലിയിൽ നിന്ന് ആസനിലേക്ക് 80 മില്യൺ യൂറോക്ക്. സ്പെയിനിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ കെപ്പ അരിസ ബലാഗ അദ്ദേഹം അത്ലറ്റിക് ക്ലബ് ബിൽബാവോയിൽ നിന്ന് ചെൽസിയിലേക്ക് ചേക്കേറിയത് 80 മില്യൺ യൂറോക്കായിരുന്നു. നൈജീരിയയുടെ കാര്യത്തിൽ ഒസിംഹനാണ്, വിക്ടർ ഒസിംഹൻ ലില്ലിയിൽ നിന്ന് നാപ്പോളിയിലേക്ക് 75 മില്യൺ യൂറോക്ക്. കൊളംബിയയുടെ കാര്യത്തിൽ ഹാമീസ് റോഡ്രിഗസ് ആണ്. മൊണോക്കോയിൽ നിന്ന് റയൽ മാഡ്രിഡിലേക്ക് 75 മില്യൺ യൂറോക്കായിരുന്നു അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ഫർ 2014-15 സീസണിൽ നടന്നത്. ഇറ്റലിയിലേക്ക് വരുമ്പോൾ സാൻഡ്രോ ടൊണാലി ഇപ്പോൾ നടന്നിട്ടുള്ള ഡീലാണ്. AC മിലാനിൽ നിന്ന് ന്യൂ കാസിൽ യുണൈറ്റഡിലേക്ക് 70 മില്യൺ യൂറോക്കാണ് സൂപ്പർ താരം ചേക്കേറിയിരിക്കുന്നത്. AC മിലാൻ്റെ ഭാവിയാകും ഈ എന്ന് പ്രതീക്ഷിച്ച താരമാണ്. ആ താരത്തെയാണ് ഇപ്പോൾ ന്യൂ കാസിൽ പൊക്കിയിരിക്കുന്നത്. റാഫേൽ ലിയാവ് വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ടൊണാലി ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട താരമായിരുന്നു, അദ്ദേഹം ഇത്ര നേരത്തെ ക്ലബ് വിട്ടു പോകുമെന്ന് ഞാൻ കരുതിയിരുന്നില്ല. ഗട്ടൂസോയുടെ ഒരു പിൻഗാമിയായിട്ട് ഏറെ കാലം അദ്ദേഹം മിലാനിൽ ഉണ്ടാകുമെന്ന് കരുതിയതാണ് എന്ന് ലിയാവ് പറഞ്ഞിടത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ മൂല്യം എന്താണ് എന്നുള്ളത്. അതുപോലെ ഹംഗറിയുടെ കാര്യത്തിൽ ഇപ്പം സബോസ്ലായിയുടെ ട്രാൻസ്ഫർ നടന്നു ലീപ്സിഗിൽ നിന്ന് ലിവർപൂളിലേക്ക്. 70 മില്യൺ യൂറോ അദ്ദേഹമാണ് ഹംഗറിയൻ ഫുട്ബോളിൽ ഏറ്റവും അധികം ട്രാൻസ്ഫർ മൂല്യത്തിന് ഇങ്ങനെ കൂടുമാറിയിട്ടുള്ള താരം. യുക്രൈൻ്റെ കാര്യത്തിൽ മുഡ്രിക് ആണ്. ഷാക്ത ഡൊണസ്കിൽ നിന്ന് അദ്ദേഹം ചെൽസിയിലേക്ക് 70 മില്യൺ യൂറോക്കാണ് ട്രാൻസ്ഫർ ആയതെങ്കിൽ സ്വീഡൻ്റെ കാര്യത്തിൽ ഐസക് ആണ്. അദ്ദേഹം റയൽ മാഡ്രിഡിൽ നിന്ന് ന്യൂ കാസിൽ യുണൈറ്റഡിലേക്ക് 70 മില്യൺ യൂറോക്കാണ് ട്രാൻസ്ഫർ ആയത്. മൊറോക്കോയുടെ കാര്യത്തിൽ ഹക്കീമിയാണ്, അഷ്റഫ് ഹക്കീമി. ഇൻ്ററിൽ നിന്ന് പാരീസ് സെൻ ജർമനിലേക്ക് 68 മില്യൺ യൂറോക്കാണ് ട്രാൻസ്ഫർ ആയത്. ചുരുക്കത്തിൽ ഈ കണക്കൊക്കെ നോക്കുമ്പോൾ നമുക്ക് വളരെ കൃത്യമായിട്ടൊരു കാര്യം മനസ്സിലാവും, നെയ്മർ ജൂനിയറുടെ ആ ട്രാൻസ്ഫർ മൂല്യം തകർക്കാൻ ഈ അടുത്ത കാലത്തൊന്നും ആരും ഉണ്ടാവില്ല എന്ന്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.